നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പാഠാവലിയിലെ കലകൾ കാവ്യങ്ങൾ എന്ന 5-ാം യൂണിറ്റിലെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതാഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടത്. ലോകത്തിലെ മഹോന്നത കലാസൃഷ്ടികളിലൊന്നാണ് മൈക്കലാഞ്ചലോയുടെ ലാ പിയത്ത. ഈ ശില്പത്തിൻ്റെ നേർക്ക് 1972 May 21 മയക്കുമരുന്നിൻ്റെ ഉന്മാദം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് നടത്തിയ ആക്രമണത്തെ പറ്റിയുള്ള പത്രവാർത്തയിൽ നിന്നും രൂപപ്പെട്ടതാണ് ONV കുറുപ്പിൻ്റെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത. ഒരു ചെറിയ ചലനവും ഒരു നോട്ടവും ഒരു കണ്ണുനീർത്തുള്ളിയും സ്നേഹസങ്കട സന്ദേഹങ്ങളുമെല്ലാം ഒരു സർഗരചനയ്ക്ക് പ്രേരകമാകാം എന്ന സാമാന്യ സാഹിത്യ തത്വത്തോടൊപ്പം ചേർത്തു വയ്ക്കാവുന്നതാണ് ഈ കവിതയുടെ രചന. ഒരു പത്രവാർത്ത, അതും ഒരു ശില്പം തകർക്കപ്പെട്ട സംഭവം, അതിൽ നിന്ന് മനോഹരമായ ഒരു കവിത രൂപം കൊള്ളുന്നു. പിയത്ത നേരിൽ കണ്ട അനുഭവമാണ് വായനക്കാർക്ക് ഈ കവിത പകരുന്നത്. ക്രിസ്തുവിൻ്റെ മരണം അമ്മയിലുണ്ടാക്കിയ ദുഃഖം ഈ കവിതാപാരായണത്തിലൂടെ നാം അനുഭവിക്കുന്നു. മൈക്കലാഞ്ചലോയും അദ്ദേഹത്തിൻ്റെ ഉളിയും ചുറ്റികയും സർഗസൃഷ്ടിക്കായി പിന്നിട്ട രാപ്പകലും ഒഴുക്കിയ വിയർപ്പു തുള്ളികളുമെല്ലാം നാം കാണുന്നു. ആ വിസ്മയ കാഴ്ചയിൽ കവി ശില്പിയോട് നന്ദി പറയുന്നു. തുടർഭാഗം ശ്രദ്ധിക്കുക. നന്ദി മൈക്കലാഞ്ചലോ, നിന്റെ സംഗീതം നിന്റെ കണ്ണീരുമുറഞ്ഞുയിരാർന്നൊരി പിയത്തയെ എന്നുള്ളിലെടുത്തതി ഭദ്രമായിരുത്തി ഞാൻ. പിന്തിരിയുമ്പോൾ കേട്ടേൻ ഇടിവെട്ടുമ്പോലൊരു ചുറ്റിക മുട്ടും ശബ്ദം. തകർന്നു തകർന്നു വെൺപൊട്ടുകൾ പൊടികളായ ദയാർദ്രതയുടെ വെളുത്ത കൈത്താമര. കൺപോള നിഷാദ നീ നിർത്തു, കണ്ണില്ലെനിക്കില്ല കൈ, ഞാനില്ലാതായി വൃദ്ധനായ സ്വസ്ഥനായൊന്നുറങ്ങുവാൻ പോലും. ട്രഗുകൾ തേടിപ്പോകുമീ ശതാബ്ദത്തിൻ ഭ്രാന്തജൽപ്പനം കേട്ടേൻ. പിന്നെ തച്ചുടയ്ക്കുവാൻ മാത്രം ചുറ്റികയെടുത്തൊരു പയ്യൻ്റെ ചുണ്ടിൽ നിന്നും. അവനു ചുറ്റും ബിംബഭഞ്ജക പരിവേഷമണിയിക്കുവാനേതോ ക്യാമറ കൺചിമ്മുന്നു. മാപ്പു നൽകുകൻ പ്രിയ മൈക്കലാഞ്ചലോ മാപ്പ്. മാപ്പിവർ ചെയ്യുന്നതെന്തെന്നിവരറിവീല. കവിതാഭാഗത്തിൻ്റെ ആശയം ശ്രദ്ധിക്കുക. പിയത്ത എന്ന വെണ്ണക്കൽ ശില്പം ലോകത്തിനായി കൊത്തിവെച്ച മൈക്കലാഞ്ചലോയുടെ കരവിരുതിന് മുൻപിൽ കവി അത്ഭുത പരതന്ത്രനായി നമസ്കരിക്കുന്നു. ആ ലോകോത്തര കലാകാരന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ കവി നന്ദി പ്രകാശിപ്പിക്കുന്നു. പിയത്തയുടെ ഭംഗി ആസ്വദിച്ച് തിരിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അതും ഇടിവെട്ടുന്നത് പോലൊരു ശബ്ദം. കവി തിരിഞ്ഞു നോക്കിയപ്പോൾ പിയത്ത എന്ന ശില്പത്തിൻ്റെ തകർച്ചയാണ് നേരിൽ കണ്ടത്. ആധുനിക കാലത്തിൻ്റെ ലഹരിമൂത്ത കാട്ടാളത്തത്തിൻ്റെ പ്രതിനിധിയായ ലാസ്ലോ ടോത്ത് എന്ന ചെറുപ്പക്കാരൻ ചുറ്റികയാൽ ആ ശില്പ ഭംഗിയെ തച്ചുടയ്ക്കുന്നു. ജഡമായ ശിലയെ മൈക്കലാഞ്ചലോ തൻ്റെ കരവിരുതിനാൽ തേജസ്സുറ്റതാക്കി മാറ്റിയപ്പോൾ ആധുനിക കാലത്തിൻ്റെ ലഹരി വിഴുങ്ങിയ ഭ്രാന്ത് ചുറ്റികയാൽ അതിനെ തച്ചുടയ്ക്കുന്നത് കണ്ട് കവി വേദനയോടെ മൈക്കലാഞ്ചലോയോട് മാപ്പ് ചോദിക്കുകയാണ്. ഒന്നുറങ്ങുവാൻ ട്രഗുകൾ തേടിപ്പോകുന്ന ഈ ശതാബ്ദത്തിൻ്റെ ശതാബ്ദം നൂറ്റാണ്ട് ഭ്രാന്തജൽപ്പനം ഭ്രാന്തജൽപ്പനം ഭ്രാന്തമായ സംസാരം. കവി കേട്ടത് ചെറുപ്പക്കാരൻ്റെ ചുറ്റിക ശില്പത്തിൽ പതിക്കാൻ തുടങ്ങിയ നിമിഷത്തിൽ ഏതോ കോണിൽ നിന്ന് ക്യാമറ കണ്ണുകൾ മിന്നുന്നതായി കവി അറിയുന്നു. കലാസൃഷ്ടിയുടെ സൗന്ദര്യം അറിയാതെ വളർന്നു വരുന്ന പുതിയ കാലത്തെക്കുറിച്ചുള്ള ആശങ്കയോടെയാണ് യേശുവിൻ്റെ വചനം ഉൾക്കൊണ്ട് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവർക്ക് മാപ്പു നൽകണമേ എന്ന് കവി പറയുന്നത്.
മൈക്കലാഞ്ചലോ ചുറ്റികയെടുത്തത് ശിലയിൽ നിന്ന് ശില്പം സൃഷ്ടിക്കാനായിരുന്നു. എന്നാൽ ലക്ഷ്യബോധമില്ലാത്ത പുതിയ തലമുറ ശില്പത്തെ തച്ചുടയ്ക്കാൻ ചുറ്റിക ഏന്തുകയാണ്. വിഗ്രഹങ്ങൾ തീർക്കാൻ കരുത്തില്ലാത്തവർക്ക് അത് തകർക്കാനും അധികാരമില്ല. യുവാവ് ലോകോത്തര ശില്പത്തിൻ്റെ മഹിമ തിരിച്ചറിയാതെയാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. കലയോടും സംസ്കാരത്തോടും പുലർത്തുന്ന അനാദരം സമൂഹത്തെ ആകെ മുഷിപ്പിക്കുക തന്നെ ചെയ്യും. പഴയ തലമുറ പുതു സംസ്കാരത്തിന് രൂപം നൽകുമ്പോൾ പുതുതലമുറ ആ സംസ്കാരത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള പുതുകാലത്തിൻ്റെ ഭ്രാന്തിനെതിരെ കവിക്ക് മാപ്പു പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ക്രിസ്തുവിൻ്റെ അന്ത്യമൊഴി പോലെ കവിയും കേഴുന്നു. മാപ്പു നൽകുകൻ പ്രിയ മൈക്കലാഞ്ചലോ മാപ്പ്, മാപ്പ് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിവിയില്ല. മൈക്കലാഞ്ചലോ മാപ്പ് എന്ന ONV കവിത നന്നായി വായിക്കുക. അതിൻ്റെ ആശയം മനസ്സിൽ ഉറപ്പിക്കുക. നന്ദി.